ായിപ്പോയി. മറ്റൊരുവൻ ചെയ്ത പാപത്തിന്റെ പേരിൽ ഏതൊക്കെയോ പാവങ്ങൾ ക്രൂശിക്കപ്പെടുന്നു. ബോംബ് വെച്ച് കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. ശയനമുറിയിൽ ജീവിത പങ്കാളിയോടൊപ്പം നിദ്ര കൊള്ളുന്ന പാവപ്പെട്ടവനെ കൊന്നിട്ട് ഓടുന്ന കൊലയാളിയുടെ മുമ്പിൽ അന്തിച്ചു നിൽക്കുമ്പോഴേക്ക് അവന്റെ അന്ത്യം സംഭവിക്കുന്നു. എന്തിനു വേണ്ടി എന്നോട് ഈ കൊടും ഹത്യ ചെയ്തു? എന്തിനു വേണ്ടി ഈ ക്രൂരത? ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ, അധർമ്മം പരക്കുന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഏതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തു ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം, പാവങ്ങളായ നിരപരാധികൾ കൊല ചെയ്യപ്പെടലാണ്, പക്ഷേ കൊല്ലുന്നവൻ അറിയില്ല താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല ചെയ്യപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. യാത്ര ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവനെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. അവനെ കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെ കൊല്ലാനാണ് ഈ ബോംബ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതെന്ന്. അത് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുന്ന അച്ഛനാകാം, അത് സ്കൂളിൽ പോയി കുട്ടിയെ കൂട്ടാൻ പോകുന്ന ബാപ്പയാകാം, അത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന നിരവധി പെൺകുട്ടിയാകാം. മരണമെന്ന് പറയുന്നതിനെ വിലക്കെടുക്കുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ നാം കാലത്തിന്റെ ഈ തീരത്ത് മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.